നമ്മളിങ്ങനെ പുസ്തക പുഴുവായിരുന്നു മൊത്തത്തിൽ അങ്ങനെ ഒരു ലുക്ക് ഇരുന്ന് പഠിക്കുന്ന അല്ലേ അങ്ങനെയായിരുന്നോ ഒരു പത്താം ക്ലാസ് വരെ അങ്ങനെയായിരുന്നില്ല പക്ഷെ അതിനുശേഷം കുറച്ചൊക്കെ ഒരു കുറച്ചൊരു ഓർഗനൈസ്ഡ് ആയിരുന്നു പഠനത്തിന്റെ കാര്യത്തിലൊക്കെ പക്ഷെ എൻജോയ് എഴുന്നേൽക്കുന്നതും പഠനവും തമ്മിൽ ബന്ധമൊന്നുമില്ല ഞങ്ങള് കോളേജിലെ ക്ലാസ്സസ് 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന്റെ അപ്പുറത്തേക്ക് പോവാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് 7:30 എഴുന്നേൽക്കും പറ്റുവാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടേ ഉള്ളൂ അന്ന് അതിന്റെ പ്രശ്നമൊന്നും അറിയില്ലല്ലോ അപ്പോ ഒരുപാട് നേരത്തെ എഴുന്നേക്കില്ല രാത്രി ഇരുന്നിട്ടാണ് പഠനം ചെയ്യാൻ പിന്നെ ക്രിയേറ്റിവിറ്റി ഒക്കെ വരുന്ന സമയം രാത്രിയാണ് ഇപ്പോഴും അതേ അങ്ങനെ തന്നെയാണ് വരയ്ക്കുകയൊക്കെ ചെയ്യോ ാണ് ഇല്ല അത്രക്കൊന്നും ഇല്ല ഞാൻ കൂടുതലും ലിറ്റററി എഴുതുവെക്കായിരുന്നു ഇപ്പോഴും പക്ഷെ ഇപ്പൊ അധികം ആർട്ടിക്കിൾസ് ഒക്കെ കുറച്ച് എഴുതാൻ പറ്റുന്നുണ്ട് കൂട്ടത്തിൽ ഈ പറഞ്ഞ 2008 മുതിർന്ന ചേച്ചി നിങ്ങളുടെ മുതിർന്ന ചേച്ചിയുടെ അഭിപ്രായമാണല്ലോ 2008 ഇങ്ങനെ തന്നെയായിരുന്നു കുറച്ച് കോമ്പറ്റീഷൻ കുറവായിരുന്നു പക്ഷെ നിങ്ങൾ കുറെ കൂടി സീരിയസ് ആയിട്ട് പഠിക്കുമായിരുന്നു കോമ്പറ്റീഷൻ അപ്പോഴും കുറവെന്ന് പറയാൻ പറ്റത്തില്ല ഐ തിങ്ക് കേരളത്തിൽ അപ്പോഴും കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഒരു സന്ദേശം എന്ന് പറയണമെങ്കിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഒരു വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സാം ആണ് ശരിയാണല്ലേ ഐ തിങ്ക് ഒറ്റ ഒരു ഫാക്ടർ വെദർ സംബഡി വിൽ ക്ലിയർ ദ എക്സാം ഓർ നോട്ട് എന്ന് പറയുന്നത് സ്ട്രെസ് മാനേജ്മെന്റ് ഒരു ബേസിക് ഫാക്ടർ ആയിരിക്കും ഓ ജസ്റ്റ് ഒരു ചെറിയ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ആ സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ടെക്നിക് ഇറ്റ് കുഡ് ബി പ്ലേയിങ് സ്പോർട്സ് ഓർ മെഡിറ്റേഷൻ യോഗ എന്ത് വേണമെങ്കിലും അതാണ് ഏറ്റവും ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു യാത്ര പറഞ്ഞാലേ നമ്മുടെ നാട്ടിലെ ഒരുപാട് പേര് മാതൃകയാക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് പ്രിയങ്കരിയായ ദിവ്യാണ് അവിടുത്തെ സന്ദേശവും കൂടി ആയാൽ നമുക്ക് ചെറിയ ചില ഓണക്കളികളിലേക്കൊക്കെ ഒന്ന് പോകാലോ നമ്മള് 4 പേരല്ലേ ഉള്ളൂ എങ്ങനെ സിവിൽ സർവീസ് എക്സാം പാസ്സാകാം എന്നുള്ള ഒരു ചോദ്യത്തിനേക്കാളും എനിക്ക് തോന്നുന്നു എന്തിന് സിവിൽ സർവീസ് എക്സാം പാസ്സാകണം എന്നുള്ള ചോദ്യം എല്ലാ കുട്ടികളും സ്വയം ചോദിക്കണം എന്നാണ് കാരണം പലപ്പോഴും കുട്ടികൾ വരുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ചെറിയൊരു ഹൈപ്പ് ഈ ഒരു പ്രൊഫഷനായിട്ട് ഇപ്പോൾ അസോസിയേറ്റ് ആയിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ട് എനിക്ക് കേരളത്തിൽ അപ്പം അത് കാരണം എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഇഷ്ടമുള്ളത് കൊണ്ടൊക്കെ സിവിൽ സർവീസ് എക്സാം എഴുതി പാസ്സാവണം എന്നുള്ള ഒരു രീതിയിൽ വരേണ്ട ഒരു ചുമതലയല്ല ഈ ഉള്ളത് കാരണം യഥാർത്ഥ പരീക്ഷയും പരീക്ഷണവും എന്നൊക്കെ പറയുന്ന ഈ എക്സാം പാസ്സായി കഴിഞ്ഞതിന് ശേഷമാണ് ആരംഭിക്കാൻ പോകുന്നത് അപ്പൊ അതിന്റെ ആ ഒരു ഡോറ് തുറക്കുന്നു എന്നേ ഉള്ളൂ ഈ ഒരു പരീക്ഷാക്കളും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് ദിവ്യ പറയുന്നത് ഇപ്പൊ അങ്ങനെ ഒരു പ്രവണതയും കൂടി ഉണ്ട് പേരൻസും ഒരു പരിധി വരെ IAS-ന് പോവാ ഈ ഒരു 8-ാം ക്ലാസ് തൊട്ടേ കോച്ചിങ്ങിന് വിടുക അപ്പൊ അതെ പ്രചോദനമാകാം പേരൻസ് ആയാലും ഫ്രണ്ട്സ് ആയാലും ഒക്കെ പക്ഷെ അത് ഫോഴ്സ് ചെയ്ത് അങ്ങനെ ഒരു സമ്മർദ്ദം ചെലുത്തി ചെയ്യാൻ പാടില്ല എന്നാണ് കാരണം അങ്ങനത്തെ ഒരു മനോഭാവം ഉള്ളവർക്കെ ഒരു സേവന മനോഭാവം എന്നുള്ളവർ ഉള്ളവർക്കെ ശരിക്കും ഈ ഒരു കർമ്മരംഗത്ത് ശോഭിക്കാനാകൂ എന്നാണ് ചരിത്രവും പ്രിപ്പയർ ചെയ്യുമ്പോഴും ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നത് ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ അധികാരം പവർ അല്ലത് ഈ മണി എന്ന് പറയും അല്ലത് ഫെയിം എന്ന് പറയും ഇങ്ങനത്തെ ഒരു കാരണം കൊണ്ട് വന്നാൽ അത് ഒരു ചെറിയ സർവീസ്ക്കും നല്ലതല്ല അവർക്കും നല്ലതല്ല അതാണ് സത്യം അപ്പൊ ദിവ്യ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് വരണം എന്ന ചോദ്യത്തിന് തെളിവായിട്ട് ഒരു ഉത്തരം അറിഞ്ഞിട്ടേ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓണക്കളികളില്ലാതെ ഞെട്ടണ്ട സിമ്പിൾ ആണ് നമ്മൾ കുറച്ച് നേരത്തെ സിനിമയെ കുറിച്ചൊക്കെ വലിയ കാര്യത്തിലൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ സിനിമാ നടന്മാർ നമുക്ക് ഇഷ്ടമാണല്ലോ ഈ IAS IPS ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ സിനിമകളുണ്ട് മലയാളത്തിൽ അപ്പൊ മാമിന് ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുണ്ടോ ഞാൻ സഹായിക്കട്ടോ നമ്മളൊരു ടീം അതുപോലെ ഞാൻ മലയാളത്തിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ എന്റെ പ്രശ്നമാണ് ഞാൻ മടിയനായത് കാരണം ഞാൻ മലയാളം മാത്രമേ എടുത്തുള്ളൂ അപ്പൊ ഈ സിനിമകളുടെ പേരുകളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇനി കുറച്ചു നേരത്തേക്ക് ശബ്ദമില്ല എന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ സിനിമകൾ വെച്ചിട്ടൊരു ഓണക്കളിയിലേക്ക് പോകും ഇന്നലെ വൈകുന്നേരം വരെ ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു കേട്ടോ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന ഇത്രയും പേരൊക്കെ വലിയ തിരക്കിലായിരുന്നു വലിയ ടെൻഷനിലായിരുന്നു ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോൺ ചെയ്തു കാര്യം എന്താ വരുന്നതൊക്കെ IAS പഠിച്ചിറങ്ങിയ ഒരുപാട് തിളക്കമാർന്ന കാര്യങ്ങളൊക്കെ ചെയ്ത നല്ല കുറച്ച് പേരാണ്
അപ്പൊ അവരോട് നമ്മൾ എങ്ങനെ ഒരു ഗെയിം ഒക്കെ ചെയ്യിപ്പിക്കും, അവരോട് നമ്മൾ എങ്ങനെ ചിറ്റ്ചാറ്റ് ചെയ്യും, അവർ ഭയങ്കര സീരിയസ് അല്ലേ എന്നൊക്കെയായിരുന്നു എന്റെ ഉൾപ്പെടെയുള്ള ടെൻഷൻ. അങ്ങനല്ലേ, അപ്പൊ ഞാൻ ഈ പറഞ്ഞ പ്രൊഡ്യൂസർ സാറിനോട് ഉൾപ്പെടെയുള്ളവരോട് ഞാൻ പറഞ്ഞു എല്ലാവരും എൻഡ് ഓഫ് ദി ഡേ മനുഷ്യരാണ്, പ്രത്യേകിച്ച് ഓണത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മളൊരു കൂട്ടായ്മയാണ്, സന്തോഷമാണ്, എല്ലായ്പ്പോഴും എല്ലായിടത്തും നന്മ മാത്രം വിരിയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി കുറച്ചു നേരത്തേക്ക് ഇവിടെ നന്മ മാത്രം വിരിക്കാൻ പോവാണ്. ഞാൻ കുറച്ച് സിനിമകൾ കൊണ്ടുവന്നിട്ടുണ്ട്. റൂൾ ഇങ്ങനെയാണ്, നമ്മൾ രണ്ട് ടീമുണ്ട്, പച്ച ഒരു ടീമാണ് കേട്ടോ, ഇവര് രണ്ടാളും ഒരു ടീമുണ്ട്, ഇവിടെ വേറൊരു ടീമുണ്ട്, ഗ്രീൻ ടീം. നിങ്ങൾ ഗ്രീൻ ടീം, ഇവരെ വേണമെങ്കിൽ പറഞ്ഞ പോലെ ഇവര് രണ്ടാളും ഒരു ടീം ഉണ്ടാവും. എന്റെ കയ്യിൽ ഒരു പത്തോളം സിനിമകളുണ്ട് കേട്ടോ, പത്തും പറയണമെന്നൊന്നുമില്ല, രണ്ട് ടീമായി തിരിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ദാ എന്റെ കയ്യിലിരിക്കുന്ന ഈ സിനിമയെ ഇവരെ കാണിക്കും. കണ്ടല്ലോ, വ്യക്തമായി നോക്കി, നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലല്ലോ, നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം കേട്ടോ. ഇനി ഇതിനെ ശബ്ദമില്ലാതെ അഭിനയിച്ച് അങ്ങോട്ട് കാണിച്ചു. ദംശരാജ് തന്നെ, ഒരു ഐ എ എസ് ഡംശരാജ് ആണ്, ഒരു ചെറിയ സെക്കൻഡ് പോലും മിസ്സാകാതെ കണ്ടോണം. മസിൽ, മീശ, ഷൂസ്, ഷൂസ് എടുത്ത് പൊക്ക്, ബാഹുബലി കണ്ടോ, അതാ പറഞ്ഞേ. നമ്മള് വിചാരിക്കും പോലെ ഒന്നും അല്ല വാസുകി, ഓക്കെ, അവിടെ അവസരം പോലും കൊടുത്തില്ല. അടുത്തത് അങ്ങോട്ടാണ് ആദ്യത്തെ അവസരം. ശരി, അപ്പൊ സിനിമ കറക്റ്റ് ആണ്. ബാഹുബലി അല്ലേ, നമ്മുടെ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ മൂവി ബാഹുബലി. കണ്ടായിരുന്നു, പിന്നെ ബാഹുബലി കാണാൻ താരായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു രാജമൗലിക്ക് ഒരു ഗംഭീര സല്യൂട്ട് വാക്കുകളോടെ എന്താണ് അതിനുള്ള കാരണം? അതിന് വാലിഡ് ആയിട്ടുള്ള റീസൺ വേണം. ഒരു തീരുമാനം എടുത്ത് പിരിയാ, ഇന്ന് വൈകുന്നേരത്തിനകത്ത് ബാഹുബലി കാണാം, കണ്ടിരിക്കണം. ഇനിയിപ്പോ ഇവരുടെ ഊഴമാണ്, നിങ്ങൾക്കുള്ളത് എന്റെ കയ്യിൽ ഉണ്ട്. നമ്മൾ ആദ്യം ഇവരെ മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ. വളരെ സിമ്പിൾ ആയ എളുപ്പമുള്ള, വളരെ സിമ്പിൾ അല്ലേ, പറഞ്ഞു കൊടുക്കാൻ വളരെ നിങ്ങൾക്കുള്ളത് എന്റെ ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തന്നേക്കാം. കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ കണ്ടെത്തിയേ, ഞാനതെല്ലാം പ്രതീക്ഷിക്കുന്നു അറിയോ. താളവട്ടം നിങ്ങൾ ഒരു കാരണവശാലും പറയത്തില്ല, താളവട്ടമാ കേട്ടോ ആൻസർ. താളവട്ടം പറയാൻ ലാലേട്ടനെ അനുകരിക്കും. ലാലേട്ടനെ പോലെ ഞാൻ ആലോചിച്ചു, ഇവിടുന്ന് ഇപ്പൊ എണീക്കണമല്ലോ പറഞ്ഞു. അല്ല, സംഭവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആക്ച്വലി ഇവരൊക്കെ അത്യാവശ്യം സിനിമ നന്നായിട്ട് കാണുന്നുണ്ട്. താളവട്ടം എത്ര വട്ടം കണ്ടു? താളവട്ടൊക്കെ കുഞ്ഞുനാളിലല്ലേ, അതൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഫ്രസ്ട്രേഷൻ ഒക്കെ കുറയ്ക്കാൻ പറ്റി. മാം കണ്ടിട്ടുണ്ടോ താളവട്ടം സിനിമ? ഇല്ല, ഞാൻ കണ്ടില്ല. മലയാളത്തിൽ കുറേ നല്ല ഹിന്ദി തമിഴ് ഓൾസോ ഇറ്റ്സ് ദേർ ആൻഡ് ദി റീമേക്ക് ഇസ് ദേർ. അല്ല, നമുക്ക് കളക്ട് ചെയ്ത് കൊടുക്കാം, കൊടുക്കാം, നമ്മുടെ നാട്ടുകാരിയാണല്ലോ. അതെ, ഞാൻ ഒത്തിരി മലയാള പടങ്ങൾ കാണുന്നുണ്ട്, അപ്പോൾ അത് ലിസ്റ്റിൽ ചേർക്കാം. അത് കാണുന്നുണ്ട്, കുറെ പടം കാണുന്നുണ്ട്. എന്നാ കണ്ടിരിക്കേണ്ട ഒരു പടമാണ് ഇനി ടീം ഗ്രീൻ നു കൊടുക്കുന്നത് കേട്ടോ. ഓ, ഐ ഹാവ് സീൻ ദിസ് മൂവി. കണ്ടല്ലേ, ദാറ്റ് ഇറ്റ്സ് ഇസ് എ ക്ലൂ. ഐ നോ. ശരി, ഇനി ആംഗ്യ ഭാഷയിലൂടെ കാര്യം വരട്ടെ, ശ്രദ്ധിച്ച് കണ്ടോണം. ഇവിടെ ക്വിസ് മത്സരം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും രഹസ്യം ഡിസ്കസ് ചെയ്യുക. മണി, മണി അടിക്കുക, മണിയിൽ പെയിന്റ് അടിക്കുക, മണിയിൽ കുറി എഴുതുക, മണിയിൽ മണി ചുണ്ണാമ്പ് തേക്കുക, മണി മണി ഇങ്ങനെ കോലം വരയ്ക്കണം, മണി എഴുത്ത്, മണി എഴുത്ത്, മണി ഇടി. ഒന്നുകൂടെ, ലാസ്റ്റ് ടൈം ആണ്, കലാഭവ മണി ചുണ്ണാമ്പ് തേച്ച് ചുണ്ണാമ്പ് ഇങ്ങനെ വരച്ച്, അല്ല സ്മാർട്ട് ഫോൺ, സ്മാർട്ട് ഫോണിൽ ഇങ്ങനെ ഇങ്ങനെ ആപ്ലിക്കേഷൻ മണി ചുണ്ണാമ്പ്, മണി മണി കറക്റ്റായി. അല്ല, കുറച്ചുകൂടി എളുപ്പത്തിന് വേണമെങ്കിൽ കാണിക്കും, അഭിനയിച്ചേ കാണിച്ചു തരും.
ഇനി ഒരു പക്ഷേ ഞാൻ സംസാരിച്ചതിനാണെങ്കിലോ ഞാൻ മിണ്ടാണ്ടിരിക്കാം, ഇത് ഞാൻ മിണ്ടാണ്ടിരിക്കുകയാണ്, ഇത് ലാസ്റ്റ് ടൈമാണ്. ഇതൊരു ടഫ് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഞങ്ങൾ ആൻസർ ചെയ്യും. എല്ലാം മായ്ച്ചു പറഞ്ഞു ഒന്നേന്നാണേ. മണി, പെയിന്റിംഗ്, ചിത്രം, ആ മണിച്ചിത്രം താഴെ. അപ്പൊ പ്രശ്നക്കാരൻ ഞാൻ നിങ്ങളാണ് ചുണ്ണാമ്പിലേക്ക് ചുണ്ണാമ്പ് മാത്രല്ല ഇനിയുണ്ട് മണിച്ചിത്രത്താഴ് തന്നെയാ കേട്ടോ. മലയാളക്കരയെ അല്ലെ മലയാളി ഏറ്റവും കൂടുതൽ ഇരുന്ന് ആസ്വദിച്ച ഒരു സിനിമയാണ് അത് മാം കണ്ടിട്ടുണ്ട് അല്ലേ. പിന്നെ വേറെ കൂടി ഉണ്ട് ശോഭന മാം ചെയ്ത ആ ക്യാരക്ടറിന്റെ ഡെപ്ത്, ഏതൊക്കെ ലാംഗ്വേജിൽ ആരൊക്കെ ചെയ്തു. അല്ല അതുപോലെ തന്നെയാണ് ഏകദേശം കാണാനും ഒക്കെ. അതേ ഡാൻസ് കളിക്കോ? പാട്ടിടണോ? ശരി, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു കാര്യമായിട്ട് നോക്കിക്കോളൂ കേട്ടോ. അല്ലേ, മൂന്ന് പേരുണ്ട്, മൂന്ന് പേരെയും വെട്ടി മുറിച്ച് ഒന്നാകണം. ഒന്ന്, ഒന്ന്, ഒന്നിലൊന്ന്, രണ്ടിലൊന്ന്. എനിക്കിങ്ങനെ സഹായങ്ങളൊന്നൊക്കെ ഉണ്ട്. മൂന്ന് ഗുണനപ്പെട്ടുകയാണ്. ഫോട്ടോ, ഫോട്ടോ എടുക്ക, ഫോട്ടോ എടുക്ക, ഫോട്ടോ, ചിത്രം, നല്ല ചിത്രം, മോഹൻലാലിന്റെ ചിത്രം, സെൽഫി, വടക്കൻ സെൽഫി. പക്ഷെ അതിനെയും പറഞ്ഞ മൊബൈൽ എടുക്കാൻ വന്നു, മൊബൈൽ ഇല്ലാതെ കാണിക്കാമല്ലോ. സിനിമയാണ് നമുക്ക് എളുപ്പമാക്കും, ലാലേടുന്നത് കാണിക്കുന്നത് കാണിക്കാൻ പറ്റത്തില്ല. നിൻപോളി പുതിയ ജനറേഷൻ സിനിമകളിലൊക്കെ ആരെയാണ് ഇഷ്ടം ആ ടീമില്? ദുൽഖർ. ഒബ്വിയസ്ലി മമ്മൂട്ടിയുടെ മോനാണല്ലോ. ഇപ്പൊ പ്രണവ് വരുന്നുണ്ട്. അതെ, വരട്ടെ വരട്ടെ, കോമ്പറ്റീഷൻ പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഫോക്കസ്ഡ് ആക്ടർ ആണ്. കണ്ടോ, നിങ്ങളൊക്കെ സൽമാനാണ് ശ്രീരാം സാറിന്റെ ഏറ്റവും പ്രിയങ്കരനായ യങ് ജനറേഷൻ താരം. ഇവിടെ നിവിൻ പോളിയാണ്. ഇവിടെ വന്നപ്പോ അത് പൃഥ്വിരാജായി. മാമിനോ? നാലുപേരും കട്ടയ്ക്ക് മത്സരിക്കുന്നുണ്ട്. നാലുപേരും സിനിമകൾ കാണാറുണ്ടോ? പിന്നെ എല്ലാ സിനിമയും കാണും. അങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളോടൊന്നും പോണ്ട, വളരെ സിമ്പിളായ ഒരൊറ്റ സിനിമ കൂടി ഇവര് ഇങ്ങോട്ടേക്ക് അഭിനയിച്ച് കാണിച്ചു തരുമ്പോ നമുക്ക് ഇത്തവണത്തെ ഓണം സമാധാനമായി, സന്തോഷമായി, നന്മയോടുകൂടി പിരിയാം. ഇതാണ് ലാസ്റ്റ്. ഇതിപ്പോ എങ്ങനെ കാണിക്കും? പഞ്ചാബി ഹൗസ്. ഒരുപാട് പറയാനെങ്കിലും കാണിക്കാനെങ്കിലും ഒരു അവസരം. അതല്ല, സെക്കൻഡ് പാർട്ട് ആദ്യം കാണിച്ചാ മതി. എങ്ങനെ കാണിക്കുമായിരുന്നു? ധ്രുവം എന്നൊരു സിനിമയായിരുന്നു ഞാൻ തന്നിരുന്നെങ്കിൽ പറയാൻ പറ്റില്ല. ഐ എസ് ബ്രെയിനുകളാണ്, ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മളൊക്കെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ ഉത്തരം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ കഴിഞ്ഞ് തീർന്നേ ഒരു ദിവസത്തെ രാത്രിയിലെ പരിശ്രമം മുഴുവൻ കഴിഞ്ഞു. ഒരുപാട് സന്തോഷം. ഈ പറഞ്ഞ പോലെ ഒരുപക്ഷെ ഓണത്തിന് ലാലേട്ടനും മമ്മൂക്കയുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഉണ്ട്, ഒരു സന്തോഷമുണ്ട്. അത് അവരുടെ വിശേഷങ്ങൾ അറിയൽ മാത്രമാണ്. ഇവിടെ അത് മാത്രമല്ല സംഭവിച്ചത്, മലയാളിക്കരയ്ക്ക് നമ്മൾ ഇതുവരെ അറിയാത്ത ചില ശീലങ്ങൾ, ചില പുതിയ കാര്യങ്ങൾ, നമ്മുടെയൊക്കെ ചില ഇഷ്ടങ്ങൾ ഒക്കെ നമുക്ക് ഈ പറഞ്ഞതുപോലെ കൗമുദി ചാനലിലൂടെ പുറത്തേക്ക് ഞങ്ങളിലേക്ക് എത്തിക്കാനായി. ഇനിയും അങ്ങോട്ട് നിങ്ങൾ പോകുന്ന മുഴുവൻ വഴികളിലും പുഷ്പങ്ങൾ മാത്രം ഉണ്ടാവാതെ, ഒരു കാരണവശാലും ഉള്ളുകൾ ഉണ്ടാകാതിരിക്കട്ടെ, പ്രകാശം അങ്ങോട്ട് പരത്തുക. എന്നിട്ട് ഓണത്തിന് ഗംഭീരമായിട്ട് ഒരു ആശംസയും നല്ല സദ്യ സദ്യക്ക് ഞങ്ങളേക്ക് വിളിച്ചാൽ ഞങ്ങൾ വരും. ഇനി ഒരു നാല് വരി ഓണപ്പാട്ടിൽ കൈയടിച്ച് നമുക്ക് നിർത്താം. അതെ, പാട്ടുകാരി പറഞ്ഞാൽ മാമല്ലേ. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാൽ, ടു വേണം, കൂട വേണം, കുറവ വേണം. ഓ തിത്തിത്താരാതിത്തിത്തേതേതോ, തിത്താരാതിത്തിത്തേതേതോ. ഒരിക്കൽ കൂടി എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.